മോർണിംഗ് വണ്ണാൻഡാൾ എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം വെൻ എ ലെറ്റർ റീച്ചസ് ദ കമ്പ്യൂട്ടർ എന്നുള്ള പാഠഭാഗത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അക്ഷരങ്ങൾ ഭംഗിയാക്കാം എന്നുള്ളതാണ്. ലെറ്റ്സ് ബ്യൂട്ടിഫൈ ദ ക്യാരക്ടേഴ്സ്, ക്യാരക്ടറുകൾ ബ്യൂട്ടിഫൈ ചെയ്യാം എന്നുള്ള ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അതിനായി ആദ്യമായി നമ്മൾ മുമ്പ് സേവ് ചെയ്ത് വെച്ച നമ്മുടെ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. അത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 8 എന്നുള്ള ഭാഗത്ത് 8 എ എന്ന ഫോൾഡറിനുള്ളിൽ, ഡോക്സ് എന്ന മറ്റൊരു ഫോൾഡറിനുള്ളിൽ താജ്മഹൽ .odt എന്ന ഫയലാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ ഒന്നുകിൽ ഈ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഫയലിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് റൈറ്റർ എന്നത് ക്ലിക്ക് ചെയ്യുകയോ, അതുമല്ലെങ്കിൽ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലെ രണ്ടാലൊരു എൻറ്റർ കീ അമർത്തുകയോ ചെയ്യാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഹെഡിങ്, ഇതിനൊരു ഹെഡിങ് ആക്കി മാറ്റാനാണ്. ഇതിന് പല മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സ്റ്റൈൽ എന്നുള്ളത്. സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് വലിയ ക്ലാസ്സുകൾ കൂടുതലായിട്ട് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പുതിയ സ്റ്റൈൽ നിർമ്മിക്കാനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് ആ സ്റ്റൈലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഡിഫാൾട്ട് സ്റ്റൈൽ എന്നുള്ള ഭാഗത്ത് ടൈറ്റിൽ എന്ന രീതിയിൽ നമുക്കതിനെ ടൈറ്റിലാക്കി മാറ്റാം. അതുപോലെ ഹെഡിങ് എന്ന രൂപത്തിൽ ഹെഡിങ് ആക്കി മാറ്റാം. ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. തൽക്കാലം നമുക്കിപ്പോൾ ടൈറ്റിൽ എന്ന രീതിയിൽ തന്നെ ഇതിനെ ഇവിടെ നിർത്താം. ഇനി ഇതിലെ പാരഗ്രാഫുകൾ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വിൻഡോയെ പരിചയപ്പെടാം. ഇത് നമ്മുടെ ലിബർ ഓഫീസ് റൈറ്ററിന്റെ വിൻഡോ ആണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റൈലുകൾ മാറ്റം വരുത്തിയത്. അതുപോലെ നമ്മുടെ ഫയൽ സേവ് ചെയ്യാനുള്ള വിൻഡോ ബട്ടൺ ഇവിടെയാണുള്ളത്. അതുപോലെ കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയ സങ്കേതങ്ങൾ ഈ ഭാഗത്താണുള്ളത്. ഇവിടെ ഫോണ്ട് സ്റ്റൈൽ മാറ്റാനുള്ള ഫെസിലിറ്റി നമുക്ക് ഇവിടെയാണുള്ളത്. അതുപോലെ അക്ഷരത്തിന്റെ സൈസ്, ഫോണ്ട് സൈസ് മാറ്റാൻ, ഫോണ്ട് സ്റ്റൈൽ മറ്റൊന്നാണ്, ഫോണ്ട് സൈസ് മാറ്റം വരുത്താനുള്ള ഭാഗം ഇവിടെയാണ്. അതുപോലെ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെയാണ് ചെയ്യാനുള്ളത്. അതുപോലെ ചിത്രം ഇൻസേർട്ട് ചെയ്യാൻ ഈ ഒരു ചിത്രത്തിന്റെ മെനുവാണുള്ളത്. ഫോണ്ടിന്റെ കളർ മാറ്റം വരുത്താൻ ഈ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകളെ അലൈൻ ചെയ്യാൻ ലെഫ്റ്റ് ഭാഗത്തേക്കും റൈറ്റ് ഭാഗത്തേക്കും സെന്റർ ഭാഗത്തേക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗം തുല്യമായി ജസ്റ്റിഫൈഡ് അലൈൻ ചെയ്യാനുമുള്ള ഭാഗം ഇവിടെയാണ്. ഇനി നമുക്ക് നമ്മുടെ പാരഗ്രാഫ് ഫോർമാറ്റിംഗിന്റെ ഭാഗം നമുക്കൊന്ന് നോക്കാം. പാരഗ്രാഫ് ഫോർമാറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ലൈൻസ്, ലൈൻസുകൾക്കിടയിലുള്ള അകലം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് അഡ്ജസ്റ്റ് ദ സ്പേസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന് മുമ്പിലും പിൻപിലുമായി നമുക്ക് സ്പേസ് അറേഞ്ച് ചെയ്യാം. അതുപോലെ ബോർഡർ നൽകാം, ബാക്ക്ഗ്രൗണ്ട് കളറ്, ഡിസൈനുകൾ, മറ്റു നമുക്ക് അട്രാക്റ്റീവായ രീതിയിൽ മറ്റു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാൻ നമ്മുടെ താജ്മഹൽ എന്നുള്ള ഈ പോയത്തിന്റെ മുൻഭാഗത്ത്, മുകൾ ഭാഗത്ത് നമുക്കൊരു പ്രത്യേക ഭാഗം കാണാൻ കഴിയും. നമുക്കതൊന്ന് സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ ഒരു പാരഗ്രാഫാണ്. ഫോർമാറ്റ് മെനുവിൽ പാരഗ്രാഫ് എന്നുള്ള മെനു സെലക്ട് ചെയ്യാം. ഇവിടെ ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ്, അലൈൻമെന്റ്, ടെക്സ്റ്റ് ഫ്ലോ, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഫസ്റ്റ് നമുക്ക് ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ് എന്നുള്ളതൊന്ന് നോക്കാം. അതിൽ ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ്, ഒരു വരി തുടങ്ങുമ്പോൾ വരുന്ന ബിഫോർ ടെക്സ്റ്റ്, ടെക്സ്റ്റിന് മുൻഭാഗത്തുള്ള മുമ്പിൽ വരുന്ന അകലമാണ് ഇൻഡന്റ് എന്നുള്ളത്. സ്പേസിംഗ് എന്നുള്ളത് ഓരോ പാരഗ്രാഫുകൾക്കിടയിലുള്ള അകലമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കാം. ബിഫോർ ടെക്സ്റ്റ്, ടെക്സ്റ്റിന് മുൻപിൽ നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നീക്കി കൊടുക്കാം. നമ്മൾ 1.80 എന്നാണ്. അതുപോലെ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്, ഒന്നാമത്തെ ലൈന് കുറച്ച് മുമ്പോട്ട് നീങ്ങി വരുന്ന രീതിയിലുള്ളത്. പിന്നെ സ്പേസിംഗ്, ഒരു പാരഗ്രാഫിന്റെ മുകൾ ഭാഗത്ത് എത്ര അകലം വേണം. ഈ മാറ്റം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 1 സെന്റിമീറ്റർ ആണ്. ബിലോ 1 സെന്റിമീറ്റർ 50.50. പിന്നെ അലൈൻമെന്റ് നമുക്ക് ജസ്റ്റിഫൈഡ് ആണ്, രണ്ട് ഭാഗം തുല്യമാക്കി ലഭിക്കണം. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ടാബ്, ഡ്രോപ്പ് ക്യാപ്, ബോർഡർ,
ഇതിൽ നമുക്ക് ഡ്രോപ്പ് ഗ്യാപ്പ് എന്നുള്ളത് ഒന്ന് രസകരമായ രീതിയിൽ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. നമുക്കറിയാം വലിയ വലിയ മാഗസിനുകളിലൊക്കെ ആദ്യത്തെ ഒരക്ഷരം വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഡ്രോപ്പ് ഗ്യാപ്പ് എന്നുള്ളത്. ഇവിടെ ഒരക്ഷരമാണോ രണ്ടക്ഷരമാണോ മൂന്നക്ഷരമാണോ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ലൈൻ, ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. തൽക്കാലം ഇത് ഞാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ബോർഡർ എന്നുള്ള ഭാഗത്താണ് അടുത്ത് നോക്കാനുള്ളത്. ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ബോർഡർ കാണാൻ പറ്റുക. ഇവിടെയാണെങ്കിൽ നാല് ഭാഗത്തും ബോർഡറായിട്ട് വരില്ല. ഇതാണെങ്കിൽ എല്ലാ ഭാഗവും ബോർഡർ വരും. അതുപോലെ രണ്ട് സൈഡിലായിരിക്കും. ഇവിടെ കാണുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ബോർഡർ ഉള്ളി, ഇതാണ് മുകളിലും താഴെയും. നമുക്കത് സെലക്ട് ചെയ്യാം. പിന്നെ ഏരിയ എന്നുള്ള ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കളർ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല എങ്കിലും നമുക്കതൊരു ഗ്രേഡിയന്റ് കളർ ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇത്രയാണ് ഓക്കെ സെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം ഈ ഒരു രീതിയിലേക്ക് മാറിക്കഴിയും. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ കവിത ഒന്ന് സെറ്റ് ചെയ്യാം. ഫോർമാറ്റ് പാരഗ്രാഫ് എന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ് കൊടുത്തു. എബോ പാരഗ്രാഫ് ഒക്കെ നമുക്കതിന് ആ രീതിയിൽ അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ നമുക്ക് ലൈൻ സ്പേസിംഗ് എന്നുള്ള ഭാഗത്ത് ഇവിടെ 1.5 ലൈൻസ് കൊടുത്തു ഓക്കെ കൊടുക്കും. അപ്പൊ നമ്മുടെ വരികൾക്കിടയിലൊക്കെ അകലം കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റിലേക്ക്, ഈ ഒരു ഡോക്യുമെന്റിലേക്ക് നമുക്ക് ചിത്രം കൊണ്ടുവരാം. താജ്മഹൽ ചിത്രമാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതേ നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസേർട്ട് മെനുവിലെ ഇമേജ് സെലക്ട് ചെയ്യുകയോ ചെയ്യാം. ഈ ചിത്രം നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസ് എന്നുള്ള ഭാഗത്ത് സ്റ്റാൻഡേർഡ് 8 എന്ന ഭാഗത്താണുള്ളത്. ഇമേജസ് എന്നുള്ള ഭാഗത്ത് താജ് ആൻഡ് ടിയേഴ്സ് എന്നുള്ള ചിത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അത് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്ക്രീനിൽ വലിയൊരു ചിത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആവശ്യമായ വലിപ്പത്തിലേക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇത് ഇതുപോലെ വെച്ച് ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ മറ്റൊരു ചിത്രം കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു രൂപത്തിലേക്കാണ് നമ്മൾ ടെക്സ്റ്റ് നമ്മൾ മാറ്റുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചിത്രം കൂടി ആഡ് ചെയ്യണം. അതും നമുക്ക് ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരാം. അതിന് ഇൻസേർട്ട് മെനുവിലെ ഇമേജസ് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇമേജ് ഇൻസേർട്ടിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇതും അതേ ഭാഗത്ത് ടാഗോർ എന്ന പേരിലുണ്ട്. ഇത് ലഭിക്കുന്നത് ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസ് എന്നുള്ള ഭാഗത്ത് സ്റ്റാൻഡേർഡ് 8 ഇമേജസ് എന്നുള്ള ഭാഗത്താണ് ഇതുള്ളത്. ടാഗോർ .jpg അത് സെലക്ട് ചെയ്യുക. ഇതിനെയും നമുക്കൊന്ന് ചെറുതാക്കി നമ്മുടെ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരാം. ഇതിന് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നതോടുകൂടി ഈ രൂപത്തിൽ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന രൂപത്തിൽ നമുക്ക് ഇതിന്റെ ഹെഡിംഗിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഹെഡിംഗിൽ നമ്മൾ ഇതിന്റെ സെലക്ട് ചെയ്ത് ഹെഡിംഗ് സൈസ് 30 എന്നാക്കണം. ഇതിനിവിടെ 30 നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കീബോർഡിൽ 30 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തി കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കളർ ഒരു ബ്ലൂ കളർ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈൽ ബോൾഡ് ആണ്, നിലവിൽ ബോൾഡ് തന്നെയാണ്. ഫോണ്ട് ഫ്രീ സാൻസ് എന്നുള്ളതാണ്, അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഫ്രീ സാൻസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ തയ്യാറാക്കിയ ഡോക്യുമെന്റ് നമുക്ക് ഒന്നുകൂടി സേവ് ചെയ്യാം. അതിന് ഫയൽ മെനുവിലെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫയൽ ഇത്രയും മാറ്റങ്ങളോട് കൂടി സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിന് മൊത്തത്തിൽ നമുക്കൊരു ബോർഡർ കൊടുക്കാം. അതിന് ഫോർമാറ്റ് മെനുവിൽ പേജ് സെലക്ട് ചെയ്യാം. ഇവിടെയുള്ള ബോർഡർ എന്നുള്ള ഭാഗത്താണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ലൈൻ അറേഞ്ച്മെന്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ബോർഡർ 4 ഭാഗവും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ സ്റ്റൈലിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളോട് കൂടി ഇവിടെ മാറ്റം വരുത്താൻ പറ്റും. അതിന്റെ കളറും നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യാം.
ഇതോടുകൂടി നമ്മൾ ഡോക്യുമെൻറ്റും ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ സേവ് മെനു ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത ഈ ഡോക്യുമെൻറ്റിന് നമുക്ക് കമ്പ്യൂട്ടറിന് പുറത്തേക്ക് ഔട്ട്പുട്ടായി നമുക്ക് ലഭിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മോണിറ്ററിലൂടെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഒരു പ്രിൻറ്റർ ഉപയോഗിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ മറ്റൊന്നാണ് സ്പീക്കർ ഉപയോഗിച്ച് കേൾക്കുക എന്നുള്ളത്. ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, മെഷീൻ റീഡിങ്ങിന് നമ്മെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജി സ്പീക്കർ. ഈ ജി സ്പീക്കർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ എന്നുള്ളതിൽ ജി സ്പീക്കർ നമുക്ക് കാണാൻ കഴിയും. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇവിടെ വെൽക്കം ഇൻ ജി സ്പീക്കർ എന്ന് നമുക്ക് കാണാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഡോക്യുമെന്റിനെ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗം ഞാൻ കോപ്പി ചെയ്ത് നമ്മൾ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ പേസ്റ്റ് ചെയ്തു ഒന്ന് പ്ലേ ചെയ്യിക്കാം. It is that work of art that excels time and history. The following lines are from Tattle's poem, Shah Jahan. In this poem, Tattle speaks of the immortal creation, the Taj Mahal, and the timeless appeal of that great monument. Okay, ഇതുപോലെ നമുക്ക് ഇതിന്റെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളോട് കൂടി തന്നെ നമുക്ക് ചെയ്യാം. മെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ്, അതുപോലെ ഇതിനൊക്കെ വേരിയന്റ് ഒക്കെ കൊടുത്ത് പല ലാംഗ്വേജുകളിലേക്കൊക്കെ നമുക്ക് മാറ്റി ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. താങ്ക് യു ആൾ.